വെസ്റ്റ് ഇൻഡീസുമായുള്ള പരമ്പരയ്ക്ക് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ആരാധകർ. ബാറ്റിംഗ് നിരയിൽ ഫുൾ സ്ട്രെങ്തുമായി ഏറെക്കാലത്തിന് ശേഷമാണ് ടീം ഇന്ത്യ ഇറങ്ങുന്നത്. 2023 ODI വേൾഡ് കപ്പ് തന്നെയാണ് രണ്ടു ടീമുകളുടെയും ലക്ഷ്യം. ഏകദിന പരമ്പരയിലും T20 പരമ്പരയിലും ബാറ്റിംഗിന് അനുകൂലമായ പിച്ചായിരിക്കും ഒരുക്കുക എന്നാണ് റിപ്പോർട്ട്. 2000 ശേഷം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരകളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. 1206 റൺസുമായി വെസ്റ്റ് ഇൻഡീസിന്റെ മർലോൺ സാമുവൽസാണ് അഞ്ചാം സ്ഥാനത്ത്. 44 മാച്ചുകളിൽ നിന്ന് 30.92 ശരാശരിയിലാണ് സാമുവൽസിന്റെ ഈ നേട്ടം. 79 സ്ട്രൈക്ക് റേറ്റ്. കൊച്ചിയിൽ 2014 നേടിയ 126 നോട്ടൌട്ടാണ് ഉയർന്ന സ്കോർ. അന്ന് സാമുവൽസിന്റെ ഇന്നിംഗ്സിന്റെ ബലത്തിൽ 321 റൺസാണ് ടീം അടിച്ചെടുത്തത്. 197 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് നേടാനായത്. വെസ്റ്റ് ഇൻഡീസിന്റെ തന്നെ രാം നരേഷ് സർവനാണ് നാലാം സ്ഥാനത്ത്. 31 ഒഡിഐകളിൽ 1296 റൺസാണ് സർവൻ നേടിയത്. 59 ആവറേജും 76 സ്ട്രൈക്ക് റേറ്റും. 2006 ഇന്ത്യയുടെ വെസ്റ്റ് ഇൻഡീസ് ടൂറിൽ നേടിയ 115 നോട്ടൌട്ടാണ് സർവന്റെ മികച്ച പെർഫോമൻസ്. ഇന്ത്യ ഉയർത്തിയ 246 റൺസ് വിജയ ലക്ഷ്യം ഒരു പന്ത് ബാക്കി നിൽക്കെ വെസ്റ്റ് ഇൻഡീസ് മറികടക്കുകയായിരുന്നു. യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിലാണ് 1311 റൺസുമായി മൂന്നാമത്. ഇന്ത്യക്കെതിരെ 90 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഗെയിൽ 38 മത്സരങ്ങളാണ് കളിച്ചത്. 2002 അഹമ്മദാബാദിലായിരുന്നു ഗെയിലിന്റെ ബെസ്റ്റ് പെർഫോമൻസ് കണ്ടത്. ഗെയിൽ നേടിയ 140 റൺസിന്റെ ബലത്തിൽ വെസ്റ്റ് ഇൻഡീസ് 324 റൺസ് നേടി. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ സെഞ്ചുറിയിൽ ഇന്ത്യ 5 വിക്കറ്റിന് മത്സരം ജയിച്ചു. ലിസ്റ്റിൽ അവസാന 3 സ്ഥാനങ്ങൾ വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ സ്വന്തമാക്കിയപ്പോൾ 1-2 ഇന്ത്യക്ക് തന്നെ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും യഥാക്രമം 2-1 സ്ഥാനങ്ങളിൽ. 33 മാച്ചുകളാണ് ഹിറ്റ്മാൻ വെസ്റ്റ് ഇൻഡീസിനെതിരെ കളിച്ചത്. നേടിയത് 1523 റൺസ്. 61 ആവറേജ്, 92 സ്ട്രൈക്ക് റേറ്റും. 3 സെഞ്ചുറികളും രോഹിത് നേടി. മുംബൈയിൽ 2018 നേടിയ 160 റൺസാണ് രോഹിത്തിന്റെ ഉയർന്ന സ്കോർ. 377 റൺസ് നേടിയ ഇന്ത്യ അന്ന് 224 റൺസിനാണ് കളി ജയിച്ചത്. 2235 റൺസുമായി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് കിങ് കോഹ്ലി ഒന്നാമത് തുടരുന്നത്. 39 മത്സരങ്ങളിൽ 72 എന്ന കൂറ്റൻ ആവറേജാണ് കോഹ്ലിക്ക്. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 97. 2018 വിശാഖപട്ടണത്ത് നടന്ന രണ്ടാം ഏകദിനത്തിലായിരുന്നു കോഹ്ലിയുടെ മികച്ച ഇന്നിംഗ്സ്. 157 റൺസാണ് അന്ന് താരം നേടിയത്. ഇന്ത്യ നേടിയത് 321ഉം. എങ്കിലും ഷായ് ഹോപ്പും ഹെഡ്മേറും ചേർന്ന് മത്സരം ടൈയിലെത്തിച്ചിരുന്നു. ഈ പരമ്പരയിലും തങ്ങളുടെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ തന്നെയാകും രോഹിത്തും കോഹ്ലിയും കച്ചകെട്ടിയിറങ്ങുക.